നാടൻ പോത്തും മുറാപ്പോത്തും നമ്മളൊരു വ്യത്യാസം കാണിച്ചു തരാമേ. ഇത് നമ്മുടെ നാടൻ പോത്താണ്, അതിനെ തൊടാൻ വേണ്ടി നോക്കുവാണ്. അത് അടുപ്പിക്കുന്നില്ല, ചീറ്റിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ. അത് ബാക്കിലോട്ട് എടുത്തിട്ട് ഇച്ചിരി മാറാൻ നേരത്ത് തിരിച്ചതിങ്ങനെ കുത്താൻ വേണ്ടി വരും. അതാണ് ഒരു നാടൻ പോത്തിൻ്റെ ഒരു ഇത്. മാറുവാണെന്നുണ്ടത് ചീറ്റിക്കൊണ്ട് വരും. ഇത് രണ്ടും അപ്പുറത്ത് മുറായി പോകണം, അതിനെ കാണിച്ചു കേട്ടോ. നമ്മൾ തൊടാൻ വലിയ ബുദ്ധിമുട്ടാണ്, ചീറ്റുന്നുണ്ട്. ഇതാണ് ഒരു ഇത്, ഇണക്കി വളർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എന്നും പരിഹരിക്കുന്നതോട് മാത്രമേ ഇത് കൂടുതൽ ഇണങ്ങുന്നത്. ഒരു പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ വന്ന് വിടാൻ നേരത്തെ അത് ഇങ്ങനെ അടുപ്പിക്കുന്നില്ല, അങ്ങനെ ചീറ്റിക്കൊണ്ട് വരുവാണ്. അതാണ് ഒന്ന് നമുക്കിനി ആ മുറയെ തൊട്ട് കാണിക്കുക. അതാണ് പുറകെ വരുന്നുണ്ട് ഇത്. നമുക്ക് ഇതാണ്, ഇത് നമ്മുടെ ഹരിയാന മുറ. അപ്പോൾ അവിടെ ഹരിയാനയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊച്ചു പിള്ളേർ വരെ മേയിച്ചുകൊണ്ട് നടക്കുന്ന സംഭവമാണിത്. ഇതാണ് നമ്മൾ അടുത്ത് തന്നിട്ട് ഒരു അനങ്ങുന്നുമില്ല, തല ഇങ്ങനെ മാറ്റുന്നുണ്ട്. പക്ഷേ പ്രശ്നമില്ല കേട്ടോ, കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ആളാണ്, ഞാൻ ജസ്റ്റ് ഇപ്പം കണ്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൊച്ചു പിള്ളേർക്ക് ആർക്കല്ല ഒരു പ്രശ്നം, കൊമ്പേലും പിടിക്കാം, തലയിലും തൊടാം, ദേഹത്ത് വേണ്ടി അണ്ടം കൊടുക്കുകയും ചെയ്യാം, എന്ത് വെള്ളം ചെയ്യാം, ഒന്നുമില്ല. ഇതാണ് ആ ഒരു മുറയുടെ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകത. ആർക്ക് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ആർക്ക് വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് നമ്മുടെ മുറ. അപ്പോൾ ചന്തപ്പൂത്തിനെ കണ്ടില്ല, അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഇടിക്കുന്ന ഒന്നുകൂടെ കാണിച്ചു തരാം. അടുപ്പിക്കത്തില്ല, അതാണ് ഡാ കൂത്താൻ വരുന്നത്. വരുന്നുണ്ടോ? വരുന്നുള്ളൂ, വരണ്ട് കിടക്കുക കേട്ടോ. ഇതാണ് ആ ഒരു വ്യത്യാസം പറയുന്നത്. ഇത് ചിലപ്പോൾ പരിചയമില്ലാത്തവർ എന്ന് കഴിഞ്ഞാൽ അടുപ്പിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതാണ്ട് വരുന്നു കൂത്താൻ.